എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിൾ ആയിട്ടും ഇൻസ്റ്റന്റ് ആയിട്ടും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരു കപ്പ് മൈദ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പകുതി തക്കാളി, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് കഴുകി എടുത്തേക്കുന്നതാണ്, പകുതി സവാള ചെറു ചെറുതായിട്ട് മുറിച്ചത്, പകുതി കാപ്സിക്കം, കുറച്ച് മല്ലിയില, ഒരു ടീസ്പൂൺ ഓയിൽ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ പാല് ചേർത്ത് നല്ല കട്ടിയുള്ള ബാറ്ററാക്കി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തു. ഇത്ര കട്ടിയിൽ വേണം കേട്ടോ ബാറ്റർ നമുക്ക്. മിക്സിലേക്ക് നമുക്ക് അര കപ്പ് പാലാണ് ആവശ്യമായേക്കുന്നത്. നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാവർത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സിൽ പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം സിമ്മിൽ വെച്ച് ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല ചീസാണ് കേട്ടോ ഇടേണ്ടത്. കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കണം ബാക്കി മാവ് ഈ ചീസിൻ്റെ മുകളിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഫുള്ളായിട്ട് കവറാവണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് നമുക്ക് ഇനി ഇത് മറിച്ചിടാം. ഇത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്കാണ് കേട്ടോ മറിക്കുന്നത്. നമുക്ക് ഇത് അങ്ങനെ തിരിച്ച് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കൊന്നും വേണ്ട. അടിഭാഗം ഈ പെട്ടെന്ന് റെഡിയായി കിട്ടും. റെഡി ആയോ എന്നുള്ളത് ഒന്ന് ഇതൊന്ന് നമുക്ക് പൊന്തിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അടിഭാഗം എന്തുണ്ടാവും കേട്ടോ, നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് 5 മിനിറ്റിൽ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.